ൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകി എന്നാൽ സിദ്ദിഖ് ഒളിവിൽ പോയി എന്നാണ് സൂചന നടനെ തെരഞ്ഞു പലയിടത്തും പോലീസ് എത്തുന്നുണ്ട് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ അന്വേഷണ സംഘം ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കൊച്ചിയിലേക്ക് എത്തും സിദ്ദിഖിൻ്റെ കടമുകളിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് സിദ്ദിക്കിൻ്റെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു ഇന്നലെ പാലാരിവട്ടത്തെ വെച്ചാണ് സിദ്ദിഖിൻ്റെ ഫോൺ അവസാനമായി ഓൺ ആയത് എന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചി നഗരത്തിലെ ചില ഹോട്ടലുകളിൽ സിദ്ദിഖ് എത്തി എന്ന ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ആ ഹോട്ടലുകളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും അവിടെ സിദ്ദിഖ് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടിയന്തരമായി അറസ്റ്റ് ചെയ്യുക എന്ന ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്താണ് പോലീസിൻ്റെ അടുത്ത നീക്കമെന്ന് നമുക്ക് പരിശോധിക്കാം നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് നിതിൻ പോലീസ് എന്താണിപ്പോൾ കരുതുന്നത് ഈ സിദ്ദിഖ് കൊച്ചി നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നെന്തെങ്കിലും സൂചനകളുണ്ടോ കാരണം ഇന്നലെ വൈകിട്ട് സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നു ഈ വിധി വരുന്നതിന് തൊട്ടു മുമ്പ് വരെ സിദ്ദിഖിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു വിധി വന്നതിന് തൊട്ടു പിന്നാലെ ഫോണുകൾ ഓഫായി പടമുകളിലോ അല്ലെങ്കിൽ മറ്റു വീടുകളിലോ സ്ഥിതിക്കുണ്ടായിരുന്നില്ല ഹോട്ടലുകളിൽ ഉണ്ടോ എന്ന വിവരത്തെ തുടർന്ന് ചില പരിശോധനകൾ നടത്തിയെങ്കിലും അവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ ലുക്കൗട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്താണ് പോലീസ് കരുതുന്നത് ഈ പ്രതി കൊച്ചി നഗരം വിട്ടു എന്നാണോ ബിജുമാർ പോലീസ് ഇപ്പോൾ എല്ലാ സാധ്യതയും പരിശോധിക്കുകയാണ് കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലുകളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ എന്തായാലും അന്വേഷണം നടത്തിയിട്ടുണ്ട് കാരണം സിദ്ദിഖ് പോകാൻ സാധ്യതയുള്ള ചില ഹോട്ടലുകൾ എന്തായാലും പോലീസ് ഇപ്പോൾ അത് കേന്ദ്രിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് സിദ്ദിക്കിന്റെ സുഹൃത്തുക്കളുടെ ഹോട്ടലും അതോടൊപ്പം തന്നെ സിദ്ദിഖ് സ്ഥിരമായി നെടുമ്പാശ്ശേരി പരിസരത്ത് പോകുന്ന ഹോട്ടലുകൾ കൂടാതെ സിദ്ദിഖിന്റേതായതായ സിനിമാ ബന്ധമുള്ള ഹോട്ടലെല്ലാം തന്നെ കേന്ദ്രിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ പരിസരത്തെ ഇത്തരം ഹോട്ടലുകൾ എന്തായാലും പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്തായാലും ഇതുവരെ എവിടെയാണ് വ്യക്തത വന്നിട്ടില്ല അതോടൊപ്പം കൊച്ചി നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിലും ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പോലീസ് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആലുവയിലെ കുട്ടമശ്ശേരിയിലെ വീട്ടിലെല്ലാം വീട്ടിൽ സിദ്ധിക്ക് വന്നതായുള്ള ചില വിവരങ്ങളും പോലീസ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൽ തന്നെ ഒരുപക്ഷെ വിമാനത്താവള പരിസരത്തോ അല്ലെങ്കിൽ കൊച്ചി നഗരത്തിൽ തന്നെ ഉണ്ടാകാം എന്നൊരു നിഗമനം തന്നെയാണുള്ളത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് എന്തായാലും വിദേശത്ത് അടക്കാനുള്ള സാധ്യത പോലീസ് ഇപ്പോൾ തള്ളിക്കളയുന്നുണ്ട് അത്തരം സാധ്യതയില്ല എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ടം സിദ്ദിഖിനെ ഈ ആലുവ പരിസരത്തെ ആലുവയിലെ വീട്ടിലും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ തന്നെ സാന്നിധ്യമുണ്ടെന്ന വിവരം പോലീസ് ലഭിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലും വിദേശത്ത് അടക്കമുള്ള സാധ്യത പോലീസ് തള്ളിക്കറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി പരിസരം കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം പോലീസ് നടത്തുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള സംഘം എല്ലാം തന്നെ അറ്റക്രമം ഒരു അന്വേഷണമായി മുന്നോട്ട് പോകുന്നു എന്തായാലും ഇതുവരെ എവിടെയാണ് കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിന് ലഭ്യമായിട്ടില്ല യെസ് നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ സ്ഥിതിക്ക് എത്താൻ സാധ്യതയുള്ള ഹോട്ടലുകളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എത്തി വിവരങ്ങൾ ശേഖരിച്ചു മടങ്ങി എന്ന വിവരം വരുന്നുണ്ട് പക്ഷെ അവിടെ സിദ്ധിക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് നിതിൻ എറണാകുളം കൊച്ചി നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലും ഈ പരിശോധന നടന്നു എന്ന വിവരവും വരുന്നുണ്ടല്ലോ എന്നുവച്ചാൽ കൊച്ചി ആലുവ നെടുമ്പാശ്ശേരി തുടങ്ങിയ മേഖലകളിൽ സിദ്ധിക്കെത്താൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് കരുതുന്ന എല്ലാ ഹോട്ടലുകളിലും ഇതിനോടകം പരിശോധന നടത്തിയിട്ടുണ്ട് അവിടെ ഇല്ല സിദ്ധിക്ക് വീടുകളിലില്ല അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുക ഇപ്പോൾ ഒളിവിലുള്ള പ്രതിയെ കണ്ടെത്താൻ പോലീസിന് പോലീസിൻ്റെതായ ചില സംവിധാനങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ നിലയിലേക്ക് സിദ്ധിക്ക് ഒളിവിൽ എന്ന നിലയിൽ തന്നെ തെരച്ചിൽ നടത്തുക അതിലേക്കായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ പ്രത്യേക അന്വേഷണ സംഘം അല്ലേ യെസ് നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് വൈകാതെ നമുക്ക് നിതിലിലേക്ക് വീണ്ടും വരാം പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ എന്താണ് എന്നറിയേണ്ടതുണ്ട് അശ്വിൻ പാലാഴി ഇപ്പോൾ പടമുകളിൽ സിദ്ദിഖിന്റെ വീടിന് സമീപത്ത് തുടരുകയാണ് അശ്വിൻ ഇന്ന് ഈ ഈ കോടതി വിധി വരുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ സിദ്ദിഖിനെ ഫോണിലേക്ക് വിളിച്ചാൽ അത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു സിദ്ദിഖ് അവിടെ കൊച്ചിയിലുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് പലരും സിദ്ദിഖിനെ കണ്ടിട്ടുണ്ട് വിധി വന്നതിന് തൊട്ടു പിന്നാലെ അയാൾ അപ്രത്യക്ഷനാകുന്നു വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഈ അഭിഭാഷകരുടെ മറ്റോ പ്രതികരണം ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ആ വിജയകുമാർ ഇന്നലെ രാത്രി ഇദ്ദേഹം പടമുകളിലുള്ള തൻ്റെ മകൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് രാവിലെ ലഭിച്ച വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്ന ദിവസം കൂടിയായതിനാൽ രാവിലെ നമ്മൾ സിദ്ദിഖിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് പ്രധാനമായ രണ്ട് നമ്പറുകളാണ് അദ്ദേഹത്തിനുള്ളത് അതിൽ ഒന്ന് വാട്സാപ്പ് ഉപയോഗിക്കുന്നു മറ്റൊന്ന് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറാണ് ഈ രണ്ട് നമ്പറിലും നമ്മൾ രാവിലെ വിളിച്ചപ്പോൾ അത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഫോൺ ഓൺ ആയിരുന്നു എന്ന് തന്നെ അർത്ഥം അതിനുശേഷം ഈ ഹർജി തള്ളിയതിന് പിന്നാലെ നമ്മൾ വീണ്ടും വിളിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ രണ്ടും സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള ഒരു സന്ദേശമാണ് ലഭിക്കുന്നത് അതിപ്പോഴും ആയിട്ടില്ല അതായത് ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ സിദ്ദിക്ക് ഒളിവിൽ പോയി എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ആ ആരോപ അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണത് ഈ അദ്ദേഹത്തിൻ്റെ നിലവിൽ പടമുകളിലുള്ള വീട്ടിൽ മകനും മകൻ്റെ കുടുംബവുമാണുള്ളത് അവർ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു ഇതുവരെ പുറത്തേക്ക് പോയിട്ടുമില്ല അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഇവിടെ എത്തി അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം സിദ്ധിക്ക് എവിടെയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ മറ്റു നീക്കങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ ഒരുപക്ഷേ ഈ ബന്ധുക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അന്വേഷണ സംഘത്തിന് സഹായകമാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ള വിവരം ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നു ഒരു ഹോട്ടലിലായിരുന്നു ആ ഒരു ഉണ്ടായിരുന്നുള്ള വിവരം ലഭിച്ചത് അത് ഇൻ ചെയ്തു എന്നുള്ളതാണ് ലഭിച്ചത് അതിൻ്റെ കൂടുതൽ അപ്ഡേഷനുകൾ അന്വേഷണ സംഘത്തിൽ നിന്നി വരെ ലഭ്യമായിട്ടില്ല എന്തായാലും നെടുമ്പാശ്ശേരിക്ക് പുറമെ കൊച്ചിയിലെ മറ്റ് ഹോട്ടലുകളിലേക്ക് കൂടി അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരം അതായത് സിദ്ദിക്കുമായി ബന്ധമുള്ള നിരവധി ഹോട്ടലുകൾ കൊച്ചിയിലുണ്ട് സിനിമ സിനിമ ബന്ധമുള്ള അതിനപ്പുറത്തേക്ക് ബന്ധമുള്ള ഒരുപാട് ആളുകൾ നടത്തുന്ന അവരുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളുണ്ട് അവിടെയൊക്കെ പലപ്പോഴേ സിദ്ധിക്ക് എത്താറുള്ളതുമാണ് ആ ഒരു ബന്ധം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊച്ചിയിലെ പല ഹോട്ടലുകളിലേക്കും അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന നീണ്ടിരുന്നു എന്നാൽ അവിടെ ഒന്നും അദ്ദേഹത്തെ കാണാനായിട്ടില്ല പോലീസുമായി ബന്ധപ്പെട്ട് ലഭിച്ച മറ്റൊരു വിവരം പാലാരിവട്ടത്താണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ അവസാനമായി റേഞ്ച് കാണിച്ചത് എന്നുള്ളതാണ് അവിടെ നിന്ന് എവിടേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു കാര്യമായി തുടരുന്നത് അതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണം ഇനി സാധ്യമാണോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല എന്തായാലും അറസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു നിർദ്ദേശം ലഭിച്ചതോടുകൂടി വ്യാപകമായ അന്വേഷണം സിദ്ധിക്കിന് വേണ്ടി കൊച്ചിയിൽ പരക്കെ നടക്കുകയാണ് ജില്ല വിട്ട് പുറത്തു പോയോ എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകാനോ ഉള്ള സാധ്യതകൾ അത്രത്തോളം ഉണ്ട ഉള്ളതായി അന്വേഷണ സംഘവും സ്ഥിരീകരിക്കുന്നില്ല എന്തായാലും വലിയ തോതിൽ അന്വേഷണം നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ വിളിച്ച് അന്വേഷണ സംഘം കാര്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഒപ്പം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായും സിനിമാ മേഖലയിലെ ആളുകളുമൊക്കെയായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇന്ന് തന്നെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കാനാകുമോ എന്നുള്ളതാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് അങ്ങനെ ഉണ്ടായാൽ അതൊരു വലിയ നീക്കമാകും കാരണം ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഉണ്ടാകുന്ന ആദ്യ ജാമ്യ ഹർജി തള്ളുന്ന ആദ്യ സംഭവമായി കൂടി ഈ ഒരു കാര്യം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ അത് വലിയ കോളളക്കം സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതിനു ശേഷം സിനിമാ മേഖലയിൽ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു അറസ്റ്റായി സിദ്ദിക്കിൻ്റെ അറസ്റ്റ് നടന്നാൽ അത് മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല വിജയകുമാർ ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് വകുപ്പുകൾ അനുസരിച്ചാണ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കേസിലാണ് അറസ്റ്റ് ആണ് വേണ്ടത് കസ്റ്റോഡിയിൽ ഇൻഡറോഗേഷനാണ് വേണ്ടത് എന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നത് സിദ്ദിഖിനെ ആ അന്വേഷണ സംഘം തിരയുന്നുണ്ട് വിവിധ ഹോട്ടലുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഇതുവരെ സൂചനകളില്ല ചില സംശയങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ അന്വേഷണ സംഘം എത്തി ആലുവയിലും നെടുമ്പാശ്ശേരിയിലും എറണാകുളത്തും അത്തരം പരിശോധനകൾ നടന്നു രണ്ട് വീടുകളിലും പ്രതിയില്ല അപ്പോൾ കൊച്ചി വിട്ടിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വിദേശത്തേക്ക് കടക്കുമോ എന്ന ഒരു ആശങ്കയുള്ളതുകൊണ്ട് വിമാനത്താവളങ്ങളിൽ ലുക്കൗട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് ജാമ്യാപേക്ഷ വരുന്നതിന് തലേന്ന് വരെ സജീവമായിരുന്ന സിദ്ധിഖ് ജാമ്യാപേക്ഷ നിരാകരിച്ച ഉത്തരവോടുകൂടി അപ്രത്യക്ഷനാകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുന്നത് നേരത്തെ പലരും പറഞ്ഞതുപോലെ അത്തരം ഒരു വിധി വരാനിരിക്കുന്നുണ്ടെങ്കിൽ ആ കേസിലെ പ്രതി എവിടെയുണ്ട് എന്നും അയാൾ പോലീസ് നിരീക്ഷണത്തിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും പോലീസിൻ്റെ ചുമതലയായിരുന്നു എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ആ ചോദ്യം പ്രസക്തമാണെന്ന് തോന്നിക്കുന്നതാണ് ഇപ്പോൾ പോലീസ് നടത്തുന്ന ഈ തെരച്ചിൽ നടപടികളും